വർഷ സമ്മാനമായി നാല് നിർധന കുടുംബങ്ങൾക്ക് പുത്തൻ വീട് നിർമ്മിച്ചു നൽകി കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയം. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കാവിൽപ്പാടത്താണ് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ കാരുണ്യ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള കരുണാലയങ്ങളുടെ ആശീർവാദവും താക്കോൽദാനവും നടന്നത്. ഇടവകയിലെ വിവിധ ഭാഗങ്ങളിലായി സ്വന്തമായി ഭൂമിയും വീടുമില്ലാതെ വാടക വീടുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്കാണ് വീടെന്ന സ്വപ്നത്തിന് ഇതോടെ സാക്ഷാത്കാരമായത്. 2015 മാർപ്പാപ്പയുടെ കാരുണ്യവർഷം പദ്ധതിയുടെ ഭാഗമായി കൊടകര പന്തല്ലുക്കാരൻ ജെയിംസിന്റെ മകൻ വിനീതാണ് സൗജന്യമായി സ്ഥലം നൽകിയത്. തണ്ണീർത്തട നിയമത്തിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താനായില്ല. 2018-2019 കാലയളവിലാണ് അനുമതി ലഭിച്ചത്. തുടർന്ന് കൺവീനർമാരായ കെ എ വർഗീസ്, ആൻഡ്രു വെട്ടത്തുപറമ്പിൽ, കൈക്കാരന്മാരായ തോമസ് കല്ലേലി, ഷാജി കാളിയങ്കര, ഫ്രാൻസിസ് ചിറ്റാട്ടുകരക്കാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 15 സെന്റ് സ്ഥലത്ത് 42 ലക്ഷം രൂപ ചിലവഴിച്ച് 4 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. 650 ചതുരശ്ര അടിയിലാണ് ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത്. കാവിൽപ്പാടത്തെ സെന്റ് ജോസഫ് വില്ലയിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണുക്കാടൻ വെഞ്ചിരിപ്പും താക്കോൽദാന കർമ്മവും നിർവഹിച്ചു. കൊടകര സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസ് വെദമറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. വീടുകളുടെ നിർമ്മാണം നടത്തിയ റിൻഡോ കാറളത്ത് പറമ്പിലിനെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസൺ കാട്ടുകാരൻ, പ്രതിനിധി യോഗ സെക്രട്ടറി പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് തോംസൺ തന്നാടൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർമാരായ കെ എ വർഗീസ്, ആൻഡ്രു വെട്ടത്തുപറമ്പിൽ, കൈക്കാരന്മാരായ തോമസ് കല്ലേലി, ഷാജു കാളിയങ്കര, ഫ്രാൻസിസ് ചിറ്റാട്ടുകരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ താക്കോൽദാനവും കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീടുകളൊക്കെ നോക്കിയായിരുന്നു. മനോഹരമായിട്ടുണ്ട് പങ്കിരിക്കുന്നത്. പ്രത്യേകം ഇതിന്റെ കമ്മിറ്റിക്കാരോടും ഇടവകയോടും വി എച്ചിനോടും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരാണ്. 4 വീടും സൗകര്യപ്രദമായിട്ടുണ്ട്, നന്നായിട്ട് പണിതിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാതിരിക്കുമ്പോൾ കിടക്കാനൊരിടം കിട്ടിയത് ഐശ്വര്യവും. വാർഡായിട്ടുള്ള 18-ാം വാർഡിലൊരു സ്കൂളിലൊരു പരിപാടി ക്ഷണിച്ചിരുന്നു. അപ്പം അതിനിടയിലാണ് നമ്മളുടെ ഫാദർ വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം ഏറ്റവും നല്ല പരിപാടി ഇതാണെന്ന് എനിക്ക് തോന്നി. കാരണം 4 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു നല്ല പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ അവരോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് വൈകും എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ 2021 വളരെ സാമൂഹിക നന്മയ്ക്ക് പ്രതീകമായിട്ടുള്ള നമ്മുടെ കൊടകര പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറെ സഹായകരമാണ് ഇത്തരം പ്രവൃത്തികൾ. ഇപ്പോൾ നമ്മളെ സ്വാഗതം പറഞ്ഞ സഹോദരൻ പറഞ്ഞു, ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25:40 അതെ, ഏറ്റവും എളിയവനായിട്ടുള്ള ഈ സഹോദരന്മാർക്ക് ചെയ്തപ്പോഴേ നമ്മുടെ ദൈവത്തിന് തന്നെയാണ് നമ്മൾ ചെയ്തത്.